ഒരു പ്രബുദ്ധ ജനാധിപത്യ രാജ്യത്ത് 70 കോടി ജനങ്ങളുടെ നടുവിൽ ഇത്ര ശക്തമായ ഒരു സാമ്രാജ്യം, ഇത്ര ശക്തമായ ഒരു വ്യവസ്ഥ, അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ള ആശങ്ക, അവിടെ ആര് ജയിച്ചു എന്നുള്ള ആകാംക്ഷ. The story of KGF, the story of Rocky. അത് നേരാണോ കെട്ടുകഥയാണോ എനിക്കറിയില്ല. യുദ്ധങ്ങൾ നടക്കുന്നത് വിജയങ്ങൾക്കാണ്. വിജയിക്കുന്നത് ചരിത്രത്തിൽ ഇടം നേടാൻ. History always wins. El Dorado. ഒരു രാജകുമാരൻ പാതിരാത്രി ഇരുട്ടിൽ തന്റെ ലക്ഷ്യം തേടി പുറപ്പെട്ടു. അന്ന് ശക്തമായ കൊടുങ്കാറ്റ് വീശുമ്പോൾ കപ്പലിൽ ഒറ്റയ്ക്ക് ആരെയും ഭയക്കാതെ തിളങ്ങുന്ന സമുദ്രം കടന്ന് അങ്ങനെ പോയി. അമ്മാ, സമുദ്രം എന്താമ്മാ അങ്ങനെ തിളങ്ങിയത്? കാരണം കടലിനടിയിൽ നിറയെ സ്വർണം ഉണ്ടായിരുന്നു, അതുകൊണ്ടാ തിളങ്ങിയത്. അമ്മാ, ഈ ലോകത്തിലുള്ള എല്ലാ സ്വർണവും ഞാൻ അമ്മയ്ക്ക് കൊണ്ടുതരും. ശരിയായിക്കോട്ടെ, ഇപ്പൊ നീ ഉറങ്ങ്, നാളെ രാവിലെ എഴുന്നേറ്റ് പോയെടുക്കാം. പവർ പവർ ഉണ്ടെങ്കിലേ കാശുണ്ടാകൂ. പവർ അതെവിടെ കിട്ടും? പവർഫുൾ പീപ്പിൾ കംസ് ഫ്രം പവർഫുൾ പ്ലേസസ്. ഉറച്ച ലക്ഷ്യങ്ങളുമായി അവൻ ബോംബെയുടെ മണ്ണിൽ കാലുകുത്തി. അവന്റെ പാദങ്ങളുടെ വലുപ്പം ചെറുതായിരുന്നെങ്കിലും പാദമുദ്രകളുടെ വലുപ്പം വളരെ വലുതായിരുന്നു. ചെറിയ കുട്ടിയായിരുന്നപ്പോഴേ ബോംബെയിൽ വന്നത്. തീക്കനൽ വീണതുപോലെ അന്ന് മുംബൈക്ക് മനസ്സിലായില്ല അവർ തട്ടിക്കളിക്കുന്നത് ഇരുമ്പിനെയാണെന്ന്. ഉലയിൽ ഊതി ഊതി അടിച്ചടിച്ചവരായി ഇരുമ്പിനെ കത്തിയാക്കി. കത്തിക്കൊന്നല്ലേ അറിയൂ, ഒന്ന് രണ്ടാമത് രണ്ട് മൂന്നാമത് മൂന്ന് നാലാം അഞ്ച് ആറ് ഏഴ്. ഞാനൊരു കാടിന്റെ കഥ പറയാം, ഒരു വീരന്റെ കഥ പറയാം. വീരന്റെ കഥയോ? പടിഞ്ഞാറേ ദിക്കിൽ മലയുടെ അടിവാരത്ത് സുന്ദരമായൊരു കാടുണ്ടായിരുന്നു. തീമഴ പെയ്ത് കാടിന് തീപിടിച്ചു. അത് പിന്നെ ഒരു ചുടുകാടായി മാറി. തല കുനിച്ച് തടി വിറച്ച് ഭിക്ഷയാചിക്കുന്ന മനുഷ്യ കോലങ്ങൾ. സൃഷ്ടാവിൽ വിശ്വാസം നഷ്ടപ്പെട്ട നിർഭാഗ്യവാന്മാർ, വിശ്വാസം നഷ്ടപ്പെട്ട നിർഭാഗ്യവാന്മാർ. വിധിയുടെ ചങ്ങല മുറിച്ച് നെഞ്ചു വിരിച്ച അഭിമാനപൂർവം തല ഉയർത്തിയ നിമിഷം പിന്നെ അവൻ എന്ത് സംഭവിച്ചു? അർജന്റീന വേൾഡ് കപ്പിലെ ആദ്യ മത്സരം സൗദി അറേബ്യയോട് പരാജയപ്പെട്ടു. മൊത്തം മെസ്സിയുടെ ട്രോളാണ്. ഈ നരാച്ചയാശിച്ച് ഇനി ആരും ഇവിടെ കാലുകുത്താൻ സാധ്യതയില്ല. ബോംബെ എന്നൊന്നല്ല, എന്താ എന്റെ പേര്? റോക്കി. ആ, അവനെയും അവർ തീർത്തു കളഞ്ഞല്ലേ? അത് മിസ്സായി പോയി മോനെ. മരണത്തെ തോൽപ്പിച്ച സുൽത്താനെ പോലെ വേട്ടക്കാരെ വേട്ടയാടുന്ന മഹാവേട്ടക്കാരൻ വന്നു. അതിനാദ്യം അവൻ ഗരുഡയെ കൊല്ലണം, കാവൽ കടക്കണം, എല്ലാത്തിനും ഉപരി ജനങ്ങളെ ചേർത്തു. അതിനെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാക്കി വൈറ്റ് ലൈനും കടന്ന് ആദ്യം അവൻ പോയത് വിരാട്ടിനെ കൊല്ലാൻ. അവിടെ മൂന്ന് തടവുകാരിൽ ഒരാളായി മാറി എല്ലാവർക്കും മുന്നിൽ വെച്ച് ഗരുഡയെ കൊല്ലും. അവനിപ്പോ ഞങ്ങൾക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ റോക്കിയെ സുൽത്താനായി അവരോധിച്ചു.
അതിന് കെ ജി എഫിൽ അധീര കാത്തിരിക്കുകയല്ലേ. വാള് വീശി രക്തം ചിന്തി യുദ്ധം ചെയ്യുന്നത് പകർച്ചയ്ക്കല്ല ഉയർച്ചയ്ക്കാണ്. റോക്കി ദുബൈക്ക് പോയതിന് രണ്ട് കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഇനിയൊരു കാരണം ഏതാ? അവരോടെല്ലാം പറ ഞാൻ വരുന്നുണ്ടെന്ന്. എന്റെ ഉടവാളും എന്റെ കെ ജി എഫും വീണ്ടെടുക്കാം. അധികം നേരം പിടിച്ചെന്നില്ല, എല്ലാം നിലം പതിച്ചു. പിന്നെയും തോൽവി. അവൻ ഇനി എങ്ങോട്ട് പോകുന്നു? ഒരാൾ കൂടി ബാക്കിയുണ്ട്. ഇവൻ രക്ഷിക്കൂ. പഴയ കളി അവസാനിച്ചു. വീണ്ടും കറുക്കൾ നിരത്തി പുതിയ കളി ആരംഭിച്ചു. അവന് ഗരുഡയെ കൊല്ലാൻ പറ്റില്ലെന്ന് കരുതി. കെ ജി എഫിന്റെ കൺട്രോൾ അവൻ പിടിച്ചെടുക്കുമെന്ന് ആലോചിച്ചു കൂടിയില്ല. കിലാടിയാണവൻ. കോപം വളരെ മോശമായി. നിങ്ങൾ ഈ കൊച്ചിനെ ഇപ്പൊ തന്നെ സിറ്റി കൊണ്ടുപോയില്ലെങ്കിൽ അത് രക്ഷപ്പെടില്ല. മരണത്തെ ഭയമില്ലാത്തവൻ അതൊന്നും ഒരു പ്രശ്നമല്ല. ഒരു പക്ഷേ അവനിന്ന് മരിച്ചാലും എന്റെ ആഗ്രഹം നിറവേറ്റാനുള്ള യോഗ്യത അവനല്ലെന്ന് കരുതി ഞാൻ മറന്നോളാം. അവൻ ജീവനോടിരിക്കുന്ന കാലം ഈ നികൃഷ്ട ലോകത്തിന്റെ ആശകൾ നിറവേറ്റുന്ന സുൽത്താനായി വാഴണം. ജീവശ്വാസമായി ലോകത്തിലുള്ള എല്ലാ സ്വർണവും ഞാൻ അമ്മയ്ക്ക് കൊണ്ടുതരും. In all his crimes in the last 3 years, I'd advise you to look at it very carefully.